നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസൂരുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ഐ എസ് എൽ ക്ലബ്ബുകളിലൊക്കെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു താരമായിരുന്നു മലയാളി താരമായ വി പി സോയർ. ബ്ലാസ്റ്റേഴ്സിന് പുറമെ നിരവധി എക്സൽ ടീമുകളും വി പി സോയറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വി പി സോയർ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വി പി സോയർ പറഞ്ഞത് ഇങ്ങനെയാണ്, മാച്ചുകളുടെ എണ്ണം കൂട്ടുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണം മുറുക്കവരക്ക് ആവശ്യത്തിന് സമയം കിട്ടുമെന്നതാണ്. മുമ്പ് ഒരു മത്സരം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അടുത്ത മത്സരം കളിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇനി അത് ആറ് ദിവസം വരെ ലഭിക്കും. മുറുക്കവരക്ക് അത് വളരെയേറെ സഹായിക്കും. ഇതോടെ കളിക്കാർക്ക് എപ്പോഴും ശാരീരിക ക്ഷമത നിലനിർത്താൻ സാധിക്കും. അത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ടീമുകളെയും സഹായിക്കും. ഇങ്ങനെയായിരുന്നു മലയാളി താരമായ വി പി സോയറിന്റെ വാക്കുകൾ. അടുത്തേ നമുക്ക് വി പി സോയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. റിപ്പോർട്ടറായ ദേവപ്രിയ ദേബൊക്കെ പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സ്വാപ് ഡീലിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വി പി സുഹറിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ ഫീയിൽ നോർത്ത് ഈസ്റ്റ് എഫ് സി മാനേജ്മെന്റ് ഓക്കെയാണ്. പക്ഷെ അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു മികച്ച താരത്തിന് വേണമെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. വി പി സുഹർ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസ് നിലനിൽക്കുന്നുണ്ട്. അടുത്തൊരു വാർത്ത, മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ വാർത്തയെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ബ്രസീലിയൻ സ്ട്രൈക്കറായ ലിയോ ബാപ്റ്റിസ്റ്റാവോ എന്ന താരത്തിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ബ്രസീലിയൻ ക്ലബായ സാന്റോസിൽ നിന്നാണ് മുംബൈ സിറ്റി എഫ് സി ഒരു ബ്രസീലിയൻ താരത്തിനെ സൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു താരം ലാ ലീഗയിൽ 170-ൽ അധികം മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അതിൽ 34 ഗോളുകളും 23 അസിസ്റ്റുകളും താരം നൽകുകയും ചെയ്തു. ഗോളുകളൊക്കെ അടിച്ചു കൂട്ടാൻ കഴിയുന്ന മികച്ചൊരു ബ്രസീലിയൻ താരം തന്നെയാണ് ലിയോ ബാപ്റ്റിസ്റ്റാവോ. ഇരു പ്ലെയറിനെ സൈൻ ചെയ്തതിന്റെ ഒക്കെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മുംബൈ സിറ്റി എഫ് സി ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. ഇപ്പോൾ 29 വയസ്സ് പ്രായം വരുന്ന താരം അമേ ക്ലബ്ബുകളായ അത്ലറ്റിക്കോ മാഡ്രിഡ്, ബെറ്റിസ്, എസ്പാനിയോൾ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ മികച്ച പരിചയസമ്പത്തുള്ള ഒരു ബ്രസീലിയൻ സ്ട്രൈക്കറെന്ന് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി സൈൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഐസ്ലുമായും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഡേ നമുക്ക് വീണ്ടും കാണാം.